അരവിന്ദ്, ഈ റിബേഷ് രാമേന്ദ്ര അല്ല, രാമകൃഷ്ണൻ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്, സാക്ഷിയാണ് ഈ കേസിലെ. അവിടെ വരെ അന്വേഷണം ചെന്നെത്തി നിൽക്കുകയാണ്, പിന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി മൊബൈൽ ഫോൺ നൽകിയിരിക്കുകയാണ്, അതിന്റെ റിപ്പോർട്ട് പോലീസ് കാത്തിരിക്കുകയാണ് എന്നാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഹസ്കർ പറഞ്ഞ കാര്യമുണ്ട്, വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇത് ഒറ്റപ്പെട്ട ഒരു കേസല്ല, 17 മറ്റ് കേസുകളുണ്ട്. അതൊക്കെ ഷൈല ടീച്ചറിനെതിരെ UDF ക്യാമ്പുകളിൽ നിന്ന് വന്ന പ്രചാരണത്തിനെതിരെ അവർ കൊടുത്ത പരാതിയിൽ എടുത്തിരിക്കുന്ന കേസുകളാണ്. അപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഈ മുഹമ്മദ് ഖാസിമിൻ്റെ ഈ ഒരു കേസ് മാത്രം, ഈ കാഫിർ പോസ്റ്റ്, അത് മാത്രം എടുത്ത് പാർട്ടിയെ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ഹസ്കറിൻ്റെ വാദം. അതുതന്നെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്, ഇതിൻ്റെ എല്ലാം ഉൽപാദനം തുടങ്ങിയത് UDF ആയിരുന്നു എന്ന്. ഞാൻ അഡ്വക്കേറ്റ് BR ഹസ്കറിനെ എല്ലാ സ്നേഹത്തോടുകൂടിയും വിനയത്തോടുകൂടിയും വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സാക്ഷാൽ പിണറായി വിജയന് നട്ടലുണ്ട് എങ്കിൽ, ആർജവമുണ്ട് എങ്കിൽ, ഈ 17 കേസും അന്വേഷിച്ച് കാരണക്കാരായ UDFകാരെ കോൺഗ്രസുകാരെ ജയിലിലടയ്ക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതുമാത്രമല്ല, തൃക്കാക്കര ബൈഇലക്ഷൻ്റെ അന്ന് രാവിലെ ഒരു യൂത്ത് ലീഗുകാരനെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു, വൈകുന്നേരം വരെ സ്റ്റേഷനിലിരുത്തി. അവരാണ് ഡോക്ടർ ജോയ്ക്കെതിരെ എന്തോ മോശകരമായി പറഞ്ഞു എന്ന് പറഞ്ഞത്. എവിടെയെത്തി ആ കേസ്? പുതുപ്പള്ളി ബൈഇലക്ഷൻ അന്ന് മറ്റൊരു UDF പ്രവർത്തകനെ ജയിലിൽ പിടിച്ചുകൊണ്ടുവന്നിരുന്നു, വലിയ പ്രചരണമായിരുന്നു സൈബർ ഹാൻഡിലുകളിൽ, ഇതേപോലെയുള്ള വർഗീയ ഫാക്ടറികളിൽ. എവിടെയെത്തി ആ കേസ്? എൻ്റെ മഞ്ജുഷെ, ഇത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ഹസ്കറിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വടക്കൻ മലബാറിലായതുകൊണ്ട്, കോഴിക്കോടായതുകൊണ്ട് ഈ CPMന്റെ സകലമാന വൃത്തികേടുകളെയും നേരിൽ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഫാക്ടറി ഈ പറയുന്ന അധ്യാപകനിലൊന്നും അല്ല നിൽക്കുന്നത്. ഇത് എവിടെയാണ് എന്ന് അറിയാൻ അങ്ങ് മാവിലാഴി വരെയൊന്നും പോണ്ട. കോഴിക്കോട്ടെ, കണ്ണൂരിലെ സകലമാന CPMകാർക്കും അറിയാം, കോൺഗ്രസുകാർക്കും അറിയാം ഇതെവിടെ വെച്ചാണ് തുടങ്ങിയതെന്ന്. അവിടെ എത്തുമോ എന്ന അന്വേഷണം മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് ആസൂത്രിതമായിക്കൊണ്ട് April 25 ഉച്ചയ്ക്ക് വരുന്നു, ഉച്ചയ്ക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്നു. ഈ ചങ്ങാതിയൊക്കെ, ജുബേഷ് എന്ന് പറയുന്ന കക്ഷിയൊക്കെ ഇതിലെ എന്താ, ഇതിന്റെ ഒരു കാരിയർ മാത്രമാണ്, മയക്കുമരുന്നിലെ കാരിയർ എന്ന പണി മാത്രമാണ് ഈ DYFI ബ്ലോക്ക് സെക്രട്ടറി എടുത്തത്. ഇത് പല കാരിയർമാരിലൂടെയാണ് ഇത് വർഗീയ വിഷം പ്രചരിച്ചത്. ഇത് KK ലതികെ പോലെയുള്ള ആളുകൾ സമൂഹത്തിനകത്ത് പ്രശ്നമുണ്ടാക്കാനിട്ടു. പ്രിയപ്പെട്ട ഹസ്കർ, നിങ്ങൾക്ക്, നിങ്ങൾ അങ്ങ് തിരുവിതാംകൂറിലായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കേരളത്തിലേക്ക് വരണം, കോഴിക്കോട്ടേക്ക് വരണം, വടകര കോൺസ്റ്റിറ്റ്യൻസിയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാദാപുരം എന്നൊരു നിയോജക മണ്ഡലമുണ്ട്, അതിനകത്ത് പണ്ട് A കണാരൻ അവിടുത്തെ MLA ആയിരുന്നു. നിങ്ങൾക്കറിയോ, 87-88 കാലഘട്ടത്തിൽ രണ്ട് പക്ഷത്തായി ലീഗും CPMഉം അടി തുടങ്ങിയ സമയത്ത് കോൺഗ്രസുകാരനായ ഒരു അബ്ദുള്ളയെ, മണ്ഡലം സെക്രട്ടറിയെ കൊന്നത് പുറത്തിറങ്ങിയ ഏക മുസ്ലിം എന്ന നിലയ്ക്കായിരുന്നു. അത്രക്കേറെ വർഗീയ കലാപമായിരുന്നു. കേവലം 9 വർഷമായിട്ടേയുള്ളൂ നാദാപുരത്തെ തൂണേരി എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം വീടുകൾ മാത്രം നോക്കി ആക്രമിച്ചിട്ട്. തലശ്ശേരി കലാപം, തലശ്ശേരി കൂത്തുപറമ്പ് കലാപം, ഇതൊക്കെ സ്ഫോടനാത്മകമായ വടക്കൻ മലബാറിലെ പ്രദേശമാണ്. കുറ്റ്യാടി, പേരാമ്പ്രയുടെ ഒരു ഭാഗം, കൊയിലാണ്ടിയുടെ ഒരു ഭാഗം, ഇതെല്ലാം സ്ഫോടനാത്മകമായ പ്രദേശമാണ്. അവിടേക്ക് ഒരു വിത്തിട്ടാൽ, ഞാൻ ചോദിക്കുന്നു, അവിടേക്ക് ഒരു വിത്തിട്ടാൽ, ആ വിത്ത് വളർന്ന് വലുതായി കലാപമായി മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 4 വോട്ട് കിട്ടുമെന്ന ഒരു മ്ലേച്ഛമായ രാഷ്ട്രീയത്തിനെയാണ് CPM പ്രൊഡക്ട് ചെയ്തത്. നിങ്ങൾക്കൊരു MP സ്ഥാനം കിട്ടിക്കോട്ടെ, അതിനുശേഷം മരണപ്പെട്ട ആളുകൾക്ക് ആര് ഉത്തരം പറയും? നിങ്ങൾക്ക് കുറെ ബോംബുണ്ടാക്കണം, കുറെ ബോംബുണ്ടാക്കണം, കുറെ സാധുക്കളെ കൊണ്ട് ഇൻകുലാബ് വിളിപ്പിക്കണം, എന്നിട്ട് അവരെ കൊണ്ട് ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കണം. കുറെ എണ്ണത്തിന്റെ കൈപ്പത്തി പോകും, കുറെ എണ്ണത്തിന്റെ തല പോകും, കുറെ എണ്ണം ചത്തു വീഴും, ചത്തു മരണപ്പെട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങളുടെ ധീര രക്തസാക്ഷിയാണ് എന്ന് പറയും. പിന്നെ അതിന്റെ പേരിൽ വീണ്ടും ഫണ്ട് പിരിക്കും, ആ ഫണ്ട് ഉണ്ടാക്കി ബിൽഡിംഗ് ഉണ്ടാക്കും. ഇതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് CPM നടത്തിയത്? ഹസ്കരെ ചോദിക്കട്ടെ, മാഷ അള്ള സ്റ്റിക്കർ ഓർമ്മയുണ്ടോ? TP ചന്ദ്രശേഖരനെ വടകരയിലെ വള്ളിക്കാട്ട് രാത്രി കൊലപ്പെടുത്തിയ ഇന്നോവ കാറിന്റെ പിറകിലൊട്ടിച്ച സ്റ്റിക്കർ ആയിരുന്നു മാഷ അള്ള. എങ്ങോട്ടാ പോയത്? അത് മുസ്ലിം തീവ്രവാദികളാണ് TP കൊന്നത് എന്ന് തലതിരിച്ചു വിടണം. ഫസലിന്റെ കൊത്ത് RSSന്റെ പതാക. ഇങ്ങനെയൊരു പോസ്റ്റ് ഷെയർ ചെയ്താൽ അത് KK ശൈലജയ്ക്ക് എതിരാവുകയില്ലേ എന്ന രീതിയിൽ നമ്മളെല്ലാം സംശയിച്ചു പോകുമല്ലോ. അതെന്തുകൊണ്ട് അപ്പോൾ CPMന് മനസ്സിലായില്ല എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ.
അത് മാത്രമല്ല കെ കെ ശൈലജ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് കെ കെ ലതിക ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് ശരിയായില്ല, അത് തെറ്റായി പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന്. അതിന് പറയുന്ന ന്യായീകരണം എന്നത് ഇന്ന് എം പി ഗോവിന്ദനും പറഞ്ഞു കെ കെ ലതികയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർഗീയ വിഷം വമിക്കുന്ന ഒരു പോസ്റ്റാണ്, അത് പൊതുസമൂഹം അറിയണം എന്നതുകൊണ്ടാണ് ഷെയർ ചെയ്തത് എന്നാണ് കെ കെ ലതിക പറയുന്നത്. അത് എം പി ഗോവിന്ദൻ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു ലീഗുകാരൻ, യൂത്ത് ലീഗുകാരനാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നാണ് ലതിക വിചാരിച്ചത്. ആ പോസ്റ്റ് ലതിക ഷെയർ ചെയ്യുകയായിരുന്നുവെന്ന്. പക്ഷെ ശൈലജ പറയുന്നത്, കെ കെ ശൈല ടീച്ചർ പറയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നാണ്. ശൈലജ ടീച്ചർ ഇന്നലെയാണ് ഇത് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. കെ കെ ശൈലജ നേരത്തെ അസ്കർ പറഞ്ഞതുപോലെ ഗൗരിയമ്മയ്ക്ക് ശേഷം ഇതുപോലെ ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ഞാൻ അസ്കർ സ്വയമാണ് ചോദിക്കേണ്ടത്, ഈ ഒരു നേതാവിനെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ? മട്ടന്നൂരിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച ആരോഗ്യമന്ത്രിയായ ആ നേതാവിനെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ? എന്തെല്ലാം ആ സ്ത്രീയെ പറഞ്ഞു പറ്റിച്ചു നിങ്ങൾ ഈ പ്രസ്ഥാനം പറഞ്ഞു പറ്റിച്ചു, ഞങ്ങൾ അത് ചോദിക്കുന്നത്. പിന്നെ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിന് 57 സാക്ഷാൽ സി എച്ച് കടാരൻ മത്സരിക്കുന്ന സമയത്ത് അന്ന് വാട്സപ്പ് ഇല്ല, അന്ന് സ്ക്രീൻഷോട്ട് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റയില്ല, അന്ന് ബോർഡ് വെച്ചതാ. എന്താ പറയുക, ബോർഡ് കൊടുവാൾ തീയന് വോട്ടില്ല, കൊടുവാൾ തീയന് വോട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അവിടെയുള്ള തീയ ഈഴവ കമ്മ്യൂണിറ്റി കൺസോളിഡേറ്റ് ചെയ്ത് എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് ആരോ ഉപദേശിച്ചു കൊടുത്ത ഒരു ബുദ്ധി. സി പി എം ഇത്ര വളർന്ന് വലുതായി എ കെ ജി സെന്ററിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടെങ്കിലും ആ ബുദ്ധിക്ക് വലിയ വികാസമൊന്നും വന്നിട്ടില്ല. 57 നിന്ന് 2024 എത്തുമ്പോഴും അതേ ബുദ്ധി തന്നെയാണ്, അതേ കാഞ്ഞ ബുദ്ധി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. ഞങ്ങളുടെ പ്രയാസം അതല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വടകരയിലെ കോട്ടപ്പുറമ്പിൽ വലിയൊരു പൊതുസമ്മേളനം നടത്തിയിരുന്നു. എ റഹീം എം പി ആണ് പറഞ്ഞത്, അന്ന് അദ്ദേഹം പറഞ്ഞത് വർഗീയതയുടെ വിഷവിത്താണ് ഷാഫി എന്നായിരുന്നു. വർഗീയതയുടെ വിഷവിത്ത്. രണ്ട് തെരഞ്ഞെടുപ്പ് മുമ്പ് സാക്ഷാൽ എ എൻ സംഷീർ 2000 ചില്ലാനും വോട്ടിന് മാത്രം പരാജയപ്പെട്ട വടകര കോൺസ്റ്റിറ്റ്യൻസിയിൽ അതേ കോൺസ്റ്റിറ്റ്യൻസിക്കകത്ത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തപ്പോ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്. വടകരയിലെ ജനത ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. വടകരയിലെ ജനതയ്ക്ക് ഈ സി പി എമ്മിന്റെ രാഷ്ട്രീയമൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്. സാക്ഷാൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്ന സമയത്ത് അവർ പഠിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ. ഞാൻ ഇന്നലെ വടകരയിലെ വോട്ടെണ്ണിയ ഒരു എൻ ജി ഒ യൂണിയന്റെ പ്രവർത്തകനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങി തീരുന്നത് വരെ ശൈലജ ടീച്ചറുടെ ബോക്സിനകത്തേക്ക് ഒന്നുപോലും വരുന്നില്ല. എൻ ജി ഒ യൂണിയന്റെ പ്രവർത്തകർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള വടകര കോൺസ്റ്റിറ്റ്യൻസിക്കകത്ത് ഉദ്യോഗസ്ഥരായ മാസാമാസം ശമ്പളം പറ്റുന്ന ലതി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി എം ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച ഈ വർഗീയ ബോംബ് അവരുടെ തന്നെ 6 മണ്ണിൽ കുഴിച്ചുകൂടി അതിന് മുകളിൽ റീത്ത് വെക്കണമെന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ് അത് സംഭവിച്ചത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും അദ്ദേഹം ഈ പോരാട്ട ശാചിക്കുകയും അമ്പാടിമുട്ട്